ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ്. കാരണം ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സമൃദ്ധിയാണ്, നിറവാണ് നമ്മുടെ മുന്നിൽ കാണുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് നിറവാണ്, സന്തോഷത്തിൻ്റെ നിറവ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം മനസ്സിൽ സന്തോഷം നിറയുന്ന ഒരു കാലം ഇനി വരട്ടെ. കാരണം നമ്മളെ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് 2 വർഷം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം കൊറോണ കവർന്നുകൊണ്ട് പോയതാണ്. പക്ഷെ ഇന്നിപ്പോൾ കുട്ടികളോടല്ല, രക്ഷിതാക്കളോട് 2 വാക്ക് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഓരോ കുഞ്ഞിൻ്റെയും രക്തം തുടിക്കുന്ന കൈകളിലാണ് ഇന്ത്യ മഹാരാഷ്ട്രത്തിൻ്റെ ഭാവി എന്ന് രക്ഷിതാക്കളായ നമ്മളെല്ലാം തിരിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കിയാൽ എന്താണ്, അവർ കളങ്കമേശാത്ത ഹൃദയമാണ് അവരല്ലേ. കാറ്റിനും കടലിനുമൊപ്പം നൃത്തം ചെയ്യുന്ന മനസ്സാണ് അവരുടേത്. അപ്പോൾ നാടിൻ്റെ ഓരോ പ്രതീക്ഷയും അവരിലാണ്. ഓരോ കുട്ടി നന്നായാലേ സമൂഹം നന്നാവുള്ളൂ. അപ്പോൾ അവർ നമ്മൾ കാണുന്ന ലോകമല്ല അവർ കാണുന്നത്. അവരിപ്പോൾ ITയുടെ ലോകത്താണല്ലേ ജീവിക്കുന്നത്. നമ്മൾ കണ്ട ആദ്യമായി പിന്നെ രക്ഷിതാക്കൾ കണ്ടിട്ടുള്ള, അപ്പം എന്നെപ്പോലുള്ളവരൊക്കെ കണ്ടിട്ടുള്ള ലോകമല്ല ഒരു കുട്ടി ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഒരു ഇത് ഞാൻ കേട്ടത് എവിടെയോ വായിച്ചതാണ് കേട്ടോ. ഒരു കുട്ടി അച്ഛനോട് ചോദിച്ചത്ര, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോയത്? നിങ്ങൾ ജീവിച്ച കാലത്തൊന്നും പുതിയ ടെക്നോളജി ഇല്ല, എയറോപ്ലെയിൻ ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ടി വി ഇല്ല, കാറില്ല, മൊബൈലില്ല, ഇങ്ങനെ എങ്ങനെയാണ് ഇതൊക്കെ ഇല്ലാണ്ട് നിങ്ങൾ ജീവിച്ചതെന്ന്. അപ്പോൾ അച്ഛൻ പറയാണ്, അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയും, മകനെ നിങ്ങൾക്കൊക്കെ ഇല്ലാത്ത പലതും, നിങ്ങളിപ്പോൾ ജീവിക്കുന്നതും പലതും ഇല്ലാത്തൊരു ലോകത്താണ്. അതേപോലെയാണ് ഞങ്ങളും ജീവിച്ചത്. നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥന ഇല്ല, സ്നേഹബന്ധങ്ങളില്ല, ബഹുമാനമില്ല, അതുപോലെ ക്യാരക്ടറില്ല, അച്ചടക്കമില്ല, മാന്യതയില്ല, പ്ലാനിങ് ഇല്ല, അങ്ങ് സ്പോർട്സ് ഇല്ല, വായനയില്ല, ഇങ്ങനെ പലതും ഇല്ലാത്തൊരു ലോകത്തല്ലേ നിങ്ങൾ ജീവിച്ചത്, നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾ പക്ഷേ സമൃദ്ധിയുടെ കാലത്താണ് ഞങ്ങൾ ജീവിച്ചത്. അപ്പം ഞങ്ങൾ സൈക്കിളിലാണ് മുൻപ് സഞ്ചരിച്ചത്. നിങ്ങൾ ബൈക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ സൈക്കിളിലാണ് പോയത്. അപ്പോൾ തലയിൽ ഹെൽമെറ്റൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ധാരാളം സമയം ഉണ്ടായിരുന്നു കളിക്കാൻ. രാത്രി ആവുന്ന വരെ, സന്ധ്യ മയങ്ങുന്ന വരെ ഞങ്ങൾ കളിച്ചിരുന്നു. അതേപോലെ ഇൻ്റർനെറ്റ് ഫ്രണ്ട്സ് ആയിരുന്നില്ല, ഞങ്ങൾക്കൊക്കെ യഥാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ, അന്ന് ഞങ്ങൾ ദാഹിച്ചാൽ ഞങ്ങൾ പൈപ്പിൽ നിന്നായിരുന്നു വെള്ളം കുടിച്ചത്, ഞങ്ങൾക്കൊരു അസുഖവും വന്നിട്ടില്ല, ഞങ്ങൾ കുപ്പി വെള്ളം കുടിച്ചിട്ടേ ഇല്ല. അന്നൊന്നും ഞങ്ങൾ തടിയന്മാർ ആയ കുട്ടികൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നഗ്നപാദരായിട്ടായിരുന്നു, ചെരുപ്പിടാതെയാണ് ഞങ്ങൾ സ്കൂളിൽ പോയത്, നടന്നിട്ടാണ് പോയത്. അങ്ങനെയുള്ള കുറേ നന്മകളുടെ ലോകത്താണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങളുടെ അച്ഛനമ്മമാരൊന്നും സമ്പന്നരായിരുന്നില്ല. അവർ നിത്യജീവിതത്തിൻ്റെ 2 ഇരുതല കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരായിരുന്നു. പക്ഷേ അവർ ഞങ്ങൾക്ക് സ്നേഹം തന്നിരുന്നു, അവർക്ക് ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ സമയമുണ്ടായിരുന്നു, കൂട്ടുകുടുംബം ആയിരുന്നു ഞങ്ങളുടേത്. അപ്പം അങ്ങനെയുള്ള ഞങ്ങളുടെ ജനറേഷൻ വളരെ ഭാഗ്യമുള്ളവരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഈ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങളൊന്നല്ല വന്നത്. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ആണെങ്കിൽ പണ്ടൊക്കെ ഞങ്ങൾ മാഷുമാരെയും ടീച്ചർമാരെയൊക്കെ കണ്ടാൽ നമ്മളെ പേടിച്ചിട്ട് കാലിൻ്റെ മുട്ട് വിറക്കിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഫ്രണ്ട്ലി ആയിട്ടാണ് അധ്യാപകരെ കൂടെ. ഫാദർ തന്നെ നിങ്ങളുടെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹിക്കുന്ന, നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് അല്ലേ. കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ സമന്വയമാണ് നിങ്ങളുടെ ഫാദർ ജോൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രിൻസിപ്പൾ ഉള്ളിടത്ത് നിങ്ങൾക്ക് വലിയ വലിയ കലാകാരന്മാരും വലിയ വലിയ ഔന്നത്യത്തിലെത്തുന്ന കുട്ടികളുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ മൊബൈലാണ് നമ്മുടെ ജീവിതം മുഴുവൻ കാരണം. പക്ഷെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒന്നിനും സമയമില്ല അല്ലേ. ഓഫീസിൽ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെന്താണ്, മൊബൈലിലേക്ക് തലകുനിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ടാഗോർ നമ്മളെന്താണ് പഠിപ്പിച്ചത്, തല ശിരസ് ഉയർത്തി ജീവിക്കണം എന്നാണ് പഠിപ്പിച്ചത്. വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, വേർ ദ വേൾഡ് ഈസ് നോട്ട് ഡിവൈഡഡ് ഇൻ ടു നാറോഡ് ഹൗസ് വാൾസ്. എവിടെ മനസ്സ് നിർഭയവും ശിരസ് സമുന്നതവുമായിരിക്കുന്നുവോ അവിടെയാണ് സ്വാതന്ത്ര്യം, എവിടെയാണ് ലോകം ഇടുങ്ങിയ ഗൃഹഭിത്തികളാൽ ഛിന്ന ഭിന്നമാകാതിരിക്കുന്നത്, അവിടെയാണ് സ്വാതന്ത്ര്യം എന്നാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത്. പക്ഷേ നമ്മൾ തലകുനിച്ച് ജീവിക്കുന്ന ഒരു ജനതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളെ നോക്കാൻ സമയമില്ല അച്ഛനും അമ്മയ്ക്കും. കാരണം ഓഫീസ് വിട്ട് വന്നാൽ വേഗം ചായ കുടിച്ച് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാം, മൊബൈലിൽ കളിക്കുക. കുട്ടി ഒരു സംശയം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല, അച്ഛൻ്റെ അടുത്ത് പോയോ, അച്ഛൻ കമ്പ്യൂട്ടറിൽ, അമ്മ മൊബൈലിൽ. അപ്പോൾ അങ്ങനെ, പക്ഷേ കുട്ടികൾ എവിടെയാണ് കുട്ടികൾക്ക് ആശ്രയം?
ഇപ്പം നമ്മൾ മനസ്സ് നിർഭയമായിരിക്കാനും അതുപോലെ സ്വഭാവം, മാന്യത, മൂല്യബോധം, ശുഭാപ്തി വിശ്വാസം ഇതൊക്കെയുള്ള കുട്ടികളാണ് നമ്മുടെ നാടിൻ്റെ അസ്ഥിവാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ സഹിപ്പിച്ചു കൊടുക്കും. ബൈക്ക് വേണം, ഷൂസ് വേണം, എന്ത് പറഞ്ഞാലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. എന്നാൽ അവരെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം നമ്മളോടൊപ്പമാണ് അവർ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ഒപ്പം ഇല്ലാത്ത സമയത്ത് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കണം. സ്വതന്ത്രമായ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഓർക്കണം. എന്ത് ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞാൽ അവനെ നിങ്ങൾ സഹായിക്കണം. കാരണം അവനോട് നമുക്ക് താല്പര്യമുണ്ട് എന്ന് അവന് മനസ്സിലാക്കണം. അതുപോലെ കുട്ടി കള്ളം പറയുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടി നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ, ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം വെറുതെ മൊബൈലിലും ടി വിയിലും സിനിമയിലും ഒന്നും മാത്രം നമ്മുടെ മനസ്സ് നിന്നാൽ പോരാ. അതാണ് ഈ പാരൻസ് ഇന്നിവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്നത്. അപ്പോൾ കുട്ടിക്ക് ഏതെല്ലാം തരം ഫ്രണ്ട്സുണ്ട്, അവൻ ശരിക്കും ക്ലാസ് പോകുന്നുണ്ടോ. ഇപ്പോഴൊക്കെ എങ്ങനെയാ വെച്ചാൽ സ്കൂളിലൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. വളരെ കുട്ടി വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ മൊബൈലിൽ അറിയാൻ പറ്റും. പക്ഷെ ഒരു കുട്ടി എങ്ങനെയാണ് പരാജയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? ഒരു കുട്ടി തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. സ്നേഹത്തിലൂടെ മാത്രമേ ഒരു കുട്ടീനെ നന്നാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം പരാജയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു കുട്ടിയുടെ തെറ്റും ബലഹീനതയും ജീവിത വളർച്ചയ്ക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു കുട്ടിക്ക് നമ്മോട് കോപം തോന്നും, ചിലപ്പോൾ കുട്ടികൾ നമ്മളോട് ദേഷ്യപ്പെടും. പക്ഷേ എങ്ങനെയാണ് കുട്ടിയെ ശാന്തമാക്കുന്നത്? നമ്മൾ സ്നേഹത്തോടുകൂടി വേണം. അതുപോലെ അവരുടെ ആരോഗ്യം, അവരുടെ ഭക്ഷണം, ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കൊടുക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. വിദേശത്തൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ എഴുത്തിൻ്റെ പേരിൽ 10-38 രാജ്യം സന്ദർശിച്ച ആളാണ്. അവിടെയുള്ള കുടുംബ ബന്ധങ്ങളും എല്ലാം ശ്രദ്ധിക്കുന്ന സമയത്ത് കുട്ടികൾ ഫാസ്റ്റ് ഫുഡ് മാത്രമാണ് കഴിക്കുക. പക്ഷേ ആ ഫാസ്റ്റ് ഫുഡാണ് നമ്മുടെ ഉള്ളിൽ രോഗം കൊണ്ടുവരുന്നതെന്നുള്ള ഡോക്ടർ റോബിനോട് ഇരിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഇരകളായിട്ട് അല്ലെങ്കിൽ രോഗത്തിൻ്റെ സന്തതികളായിട്ട് അവർ മാറരുത്. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം വിഖ്യാതനായ സാഹിത്യകാരൻ, ലെബനൻ കവിയായിട്ടുള്ള ഖലീൽ ജിബ്രാൻ, അദ്ദേഹത്തിനെ പറ്റി ഞാൻ 2-3 ബുക്ക് എഴുതിയിട്ടുണ്ട്. ഖലീൽ ജിബ്രാൻ്റെ ദ പ്രൊഫറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, പ്രവാചകൻ. അദ്ദേഹത്തിന് ആ പുസ്തകത്തിൽ അദ്ദേഹത്തിനോട് ഒരു സ്ത്രീ വന്ന് ചോദിക്കുകയാണ്, അങ്ങ് പറയൂ ആരാണ് കുഞ്ഞുങ്ങൾ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടേതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടേതല്ല. ജീവിതരതിയുടെ നിലനിൽപ്പിനായുള്ള പുത്രികളും പുത്രന്മാരുമാണ്. നിങ്ങളിലൂടെ നിങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിലും അവരുടെ ആരൂഢം നിങ്ങൾക്കല്ല. നിങ്ങൾക്ക് അവരിലേക്ക് സ്നേഹം പകരാം, എന്നാൽ നിങ്ങളുടെ ചിന്ത ഒരിക്കലും അവരിൽ അടിച്ചേൽപ്പിക്കരുത്. കാരണം അവർ ജീവിക്കുന്നത് ഭാവിയാകുന്ന ഗ്രഹത്തിലാണ്. അവിടെ ചെന്ന് താമസിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എയ്ത് വിട്ട അമ്പാണ്. ആ അമ്പ് ലക്ഷ്യത്തിലെത്തുവാൻ മാതാപിതാക്കളാകുന്ന വില്ല് എത്രത്തോളം വളയണമോ അത്രത്തോളം നൊമ്പരം അവരനുഭവിക്കേണ്ടതുണ്ട്. കാരണം ദൈവം ഈ പാഞ്ഞു പോകുന്ന വില്ലിനെ, അമ്പിനെ മാത്രമല്ല വളയുന്ന വില്ലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ ശരിക്കും കുട്ടികൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. 85% ആറ്റിറ്റ്യൂഡും 15% ബുദ്ധിയുമാണ് ഒരാൾക്ക് ശരിക്കും വിജയിക്കാൻ ആവശ്യം. നമ്മൾ വിചാരിക്കും എല്ലാ കുട്ടീനെയും ഡോക്ടറും എഞ്ചിനീയറും ആക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഒരു കുട്ടിയെ ഒരിക്കലും നമ്മൾ പീഡിപ്പിക്കാൻ പാടില്ല. ഞാനൊക്കെ എൻ്റെ കുട്ടികളോട് അവരിഷ്ടമുള്ള ജോലി കേട്ടോ തിരഞ്ഞെടുത്തത്. അപ്പം നീ അത് പഠിക്കും, നീ പഠിക്കും, നീ പഠിക്കും, ഡോക്ടറാവുക, എല്ലാവരും ഡോക്ടർമാരാവുക. ഡോക്ടർ റോബിൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ. പക്ഷെ എല്ലാവരും ഡോക്ടർമാരും വേണ്ട, നമുക്ക് സയൻറ്റിസ്റ്റുകൾ വേണം, നമുക്ക് അധ്യാപകർ വേണം, പല പല ജോലികൾ നമുക്ക് ചെയ്യുന്നവർ നമുക്ക് വേണം. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അവർ സ്വയം ഒരു പൂവായിട്ട് വിരിയാൻ നമ്മൾ അനുവദിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പാഠത്തിനപ്പുറത്തുള്ള പാഠം, അറിവിനപ്പുറത്തുള്ള അറിവ്, പരീക്ഷയ്ക്കപ്പുറത്തുള്ള പരീക്ഷ ജയിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിലെ നന്മയേക്കാൾ വലിയ നന്മ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.